Hi students, our next topic is block on spring, linear restoring force. We will block on string. We discuss this block on spring. We will do spring. We will attach a block to the spring. അപ്പോൾ അത് ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ റെസ്റ്റിൽ ഇരിക്കും ആ പൊസിഷനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയാ ഇക്വിലിബ്രിയം പൊസിഷൻ ഈസ് ദ പൊസിഷൻ അറ്റ് വേർ ഒബ്ജക്റ്റ് ഈസ് ഒബ്ജക്റ്റ് റിമെയിൻ സ്റ്റേഷനറി ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആബ്സെൻസിൽ ഈ പറയുന്ന ബ്ലോക്ക് സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന ആ പെർട്ടിക്കുലർ പൊസിഷനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയാ ആ ഇക്വിലിബ്രിയം പൊസിഷൻ ഇവിടെ എക്സ് സീറോ ആണ് ഇനി നോക്കുക നമ്മൾ ഈ ബ്ലോക്കിനെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാണ് എക്സ് സീറോ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് എക്സ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് സ്ട്രെച്ച് ചെയ്യുകയാണ് ഓക്കെ ദിസ് ബ്ലോക്ക് ഈസ് ഡിസ്പ്ലേസ്ഡ് ടു പൊസിഷൻ എക്സ് ഫ്രം ഇക്വിലിബ്രിയം പൊസിഷൻ എക്സ് സീറോ ബൈ എക്സേർട്ടിംഗ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഓക്കെ സ്പ്രിംഗ് ഈസ് സ്ട്രെച്ച്ഡ് ആൻഡ് ബ്ലോക്ക് ഈസ് ഡിസ്പ്ലേസ്ഡ് ഫ്രം എക്സ് സീറോ ടു എക്സ് ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടുമ്പോൾ ഈ സ്പ്രിങ് സ്ട്രെച്ച് ചെയ്യപ്പെടുന്നു വലിയുന്നു അല്ലേ എന്നിട്ട് ആ സമയത്ത് ബ്ലോക്ക് എക്സ് സീറോ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് എക്സ് എന്ന് പറയുന്ന ന്യൂ പൊസിഷനിലേക്ക് വരുന്നു ഓക്കെ അപ്പോൾ നോക്കുക ഇവിടെ നമ്മൾ ആ എക്സ് എന്ന് പറയുന്ന പൊസിഷനിൽ എത്തുന്നതോട് കൂടിയിട്ട് നമ്മൾ ആ ബ്ലോക്കിനെ റിലീസ് ചെയ്യുകയാണ് നമ്മൾ പിടിച്ച് വലിക്കുകയാണ് അല്ലേ ബ്ലോക്കിനെ ആ എക്സ് എന്ന് പറയുന്ന പൊസിഷനിൽ എത്തുന്ന സമയത്ത് നമ്മൾ കൈയെടുത്തു റിലീസ് ചെയ്തു റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഈ ബ്ലോക്ക് ഇവിടെ നിൽക്കുമോ ഇല്ല ബ്ലോക്ക് എന്ത് ചെയ്യും തിരിച്ച് ഈ എക്സ് സീറോയിലേക്ക് തന്നെ വരാൻ അല്ലേ ഇങ്ങോട്ട് തന്നെ പോവും അല്ലേ എക്സിൽ നിന്ന് എക്സ് സീറോയിലേക്ക് എക്സ് സീറോ കടന്നു പോവും എന്തായാലും എക്സിൽ നിന്ന് എക്സ് സീറോയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു ടെൻഡൻസി കാണിക്കും എക്സ് സീറോയും മറികടന്നു പോവും അല്ലേ പിന്നെയും ഇങ്ങോട്ട് വരും അങ്ങോട്ട് പോവും അല്ലേ അങ്ങനെ ഒരു ഓസിലേഷൻ അവിടെ നടക്കുന്നു അങ്ങനെ അവസാനം അത് എക്സ് സീറോയിലേക്ക് വന്ന് റെസ്റ്റിലിരിക്കുന്നു അങ്ങനെയാണ് നമുക്ക് ഒബ്സർവേഷൻ നമുക്ക് കിട്ടുക എന്തായാലും ഇവിടെ ഈ എക്സിൽ നിന്ന് നമ്മൾ ബ്ലോക്കിന് റിലീസ് ചെയ്യുന്ന സമയത്ത് എക്സ് സീറോ എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരാൻ വേണ്ടി ഈ ബ്ലോക്ക് ഈ സിസ്റ്റത്തിനകത്ത് ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ആ ഫോഴ്സിനെയാണ് നമ്മൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുക റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ദ ഫോഴ്സ് ഡെവലപ്ഡ് ഓൺ ദിസ് സിസ്റ്റം വിച്ച് ഹെൽപ്പ് ഇറ്റ് ടു റീഗെയിൻ ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലേ ഇക്വിലിബ്രിയം പൊസിഷൻ റീഗെയിൻ ചെയ്യാൻ വേണ്ടി ഈ സിസ്റ്റത്തിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ആ റീസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ പ്രത്യേകത Restoring force is directly proportional to the displacement from equilibrium position. Equilibrium position in the system in the along the block in the displacement in the directly proportional irikum restoring force. Direction or towards the equilibrium position irikum. Alla equilibrium position lake irikum apodum ആ ഡയറക്ഷൻ ഇപ്പോൾ നമ്മൾ ഇവിടെ വലിച്ച് നീട്ടിയിരിക്കുകയാണ് ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിനെ കംപ്രസ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് കംപ്രസ് ചെയ്തിട്ട് റിലീസ് ചെയ്യുമ്പോഴും അല്ലേ എന്ത് ചെയ്യുന്നു അത് ഈ എക്സ് സീറോ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് വരാൻ ഉള്ളൊരു ടെൻഡൻസി കാണിക്കുന്ന ഒരു റിസ്റ്റോറിംഗ് ഫോഴ്സ് അതിനെ ഡെവലപ്പ് ചെയ്യുന്നു അല്ലേ അപ്പോൾ എന്തായാലും എപ്പോഴും ഇതിൻ്റെ ഡയറക്ഷൻ ഇക്വിലിബ്രിയം പൊസിഷനിലേക്കായിരിക്കും അല്ലേ എവിടേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് വരുന്നത് ഇവിടേക്ക് അമർത്തി പിടിച്ചു കഴിഞ്ഞാലും ഇങ്ങോട്ട് വരാൻ അങ്ങോട്ടായിരിക്കും റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവുക അപ്പോൾ ആ രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ റീസ്റ്റോറിംഗ് ഫോഴ്സിന് നമുക്ക് എഫ് പ്രൊപ്പോർഷണൽ ടു മൈനസ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്ര വരിക എക്സ് മൈനസ് എക്സ് സീറോ ആണ് അപ്പോൾ എഫ് പ്രൊപ്പോർഷണൽ ടു മൈനസ് ഓഫ് എക്സ് മൈനസ് എക്സ് സീറോ എന്ന് കൊടുക്കാം ദാറ്റ് ഈസ് ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്ഡ് ഹിയർ എഫ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എന്ന് പറയുമ്പോൾ ടുവേർഡ്സ് ദ ഡയറക്ഷൻ ഓഫ് ടുവേർഡ്സ് ദ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്ന ഡയറക്ഷൻ കാണിക്കുന്നു മൈനസ് എന്നുള്ളത് എക്സ് മൈനസ് എക്സ് സീറോ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ഇക്വിലിബ്രിയം പൊസിഷൻ ആണ് അല്ലേ എക്സിൽ നിന്ന് എക്സ് സീറോ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുമല്ലോ അപ്പോൾ എഫ് പ്രൊപ്പോർഷണൽ ടു മൈനസ് ഓഫ് എക്സ് മൈനസ് എക്സ് സീറോ വിച്ച് മീൻസ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ടിങ് ആൾവേസ് ടുവേർഡ്സ് ദ ഇക്വിലിബ്രിയം പൊസിഷൻ ആൻഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ഇക്വിലിബ്രിയം പൊസിഷൻ ഓക്കെ ഇനി ഇതൊരു പ്രൊപ്പോർഷണാലിറ്റി ആണ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ആൻ ഇക്വേഷൻ ഫോർ ദാറ്റ് വി ഹാവ് ടു മൾട്ടിപ്ലൈ റൈറ്റ് ഹാൻഡ് സൈഡ് ബൈ എ കോൺസ്റ്റൻറ്റ് ഹിയർ വി യൂസ് കെ ആസ് ദ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി Therefore, F is equal to minus K into X minus X0. That is equation number 1. ഇവിടെ K എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ആണ് സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ സ്പ്രിംഗ് അല്ലെ സ്പ്രിംഗ് നിർമ്മിച്ചിട്ടുള്ള മെറ്റീരിയലിൻ്റെ ആ ഒരു നേച്ചറിനെ അല്ലേ സ്പ്രിംഗ് അയൺ കൊണ്ടാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും K. സ്റ്റീൽ കൊണ്ടാണെങ്കിൽ വേറൊരു വാല്യൂ ആയിരിക്കും അലുമിനിയം കൊണ്ടാണെങ്കിൽ വേറൊരു വാല്യൂ ആയിരിക്കും അല്ലേ അപ്പോൾ ഏത് മെറ്റീരിയൽ കൊണ്ടാണോ സ്പ്രിംഗ് നിർമ്മിച്ചിട്ടുള്ളത് ആ മെറ്റീരിയലിൻ്റെ നേച്ചറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് കെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്
എന്നാലും റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇവിടെ എഫ് എസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ എന്ന് കിട്ടി. കെ എന്ന് പറയുന്നത് ഇവിടെ സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ആണ് എന്ന് കണ്ടു. ഇനി നോക്കുക, ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ സ്പ്രിങ്ങിനെ സ്ട്രെച്ച് ചെയ്തിരിക്കുകയാണെന്ന് കരുതുക. അപ്പോൾ നോക്ക്, എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് സീറോ ആണ് വരുന്നത് അല്ലേ. ഹിയർ എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് സീറോ. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് സീറോ ആണെങ്കിൽ എക്സ് മൈനസ് എക്സ് സീറോ ഈസ് പോസിറ്റീവ്. എക്സ് മൈനസ് എക്സ് സീറോ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് മൈനസ് കെ ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ എന്തായിരിക്കും? മൈനസ് കെ ഇൻറ്റു നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് അല്ലേ. അപ്പോൾ എന്ത് വരും? നെഗറ്റീവ് ആണ് വരിക. റീസ്റ്റോറിംഗ് ഫോഴ്സ് വിൽ ബി നെഗറ്റീവ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് നെഗറ്റീവ് ആണെന്ന് പറയുമ്പോൾ ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യുക? ലെഫ്റ്റ് വേർഡ്സ് അല്ലേ, ലെഫ്റ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുക. ഇനി ഞാൻ രണ്ടാമത് പറഞ്ഞതുപോലെ ഈ സ്പ്രിങ് നമ്മൾ അമർത്തുകയാണെന്ന് കരുതുക, കംപ്രസ് ചെയ്തിട്ടാണ് റിലീസ് ചെയ്യുന്നത് കരുതുക. അപ്പോൾ അങ്ങനെയാണ് നോക്കി നോക്കി, എക്സ് ഇത് അവിടെ വരിക, കംപ്രസ് ചെയ്തിട്ട് ഇത് അവിടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എക്സ് ഇവിടെ വരിക അല്ലേ. അപ്പോൾ എക്സ് ലെസ് ദാൻ എക്സ് സീറോ ആണ് വരുന്നത് ആ കേസിൽ. അപ്പോൾ എക്സ് ലെസ് ദാൻ എക്സ് സീറോ ആണെങ്കിൽ എക്സ് മൈനസ് എക്സ് സീറോ നെഗറ്റീവ് ആയിരിക്കും. മൈനസ് കെ ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ പറയുമ്പോൾ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. റീസ്റ്റോറിംഗ് ഫോഴ്സ് പോസിറ്റീവ് ആയിരിക്കും. റീസ്റ്റോറിംഗ് ഫോഴ്സ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യുക? റൈറ്റ് വേർഡ്സ് അല്ലേ. ഇവിടേക്ക് അമർത്തി പിടിക്കുകയാണെങ്കിൽ റൈറ്റ് വേർഡ്സ് അല്ലേ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് റൈറ്റ് വേർഡ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ജനറൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ലെഫ്റ്റ് വേർഡ്സ് റൈറ്റ് വേർഡ്സ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. റീസ്റ്റോറിംഗ് ഫോഴ്സ് എപ്പോഴും ടുവേർഡ്സ് ദ ഇക്വിലിബ്രിയം പൊസിഷനിലായിരിക്കും അതിൻ്റെ ഒരു ഡയറക്ഷൻ കാണിക്കുക എന്നുള്ളതാണ്. ഓക്കെ, റീസ്റ്റോറിംഗ് ഫോഴ്സ് ആൾവേസ് ആക്ട്സ് ടുവേർഡ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, നോക്കുക, ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് സീറോ, എക്സ് മൈനസ് എക്സ് സീറോ ഈസ് പോസിറ്റീവ്, സോ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ ഈസ് നെഗറ്റീവ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ടുവേർഡ്സ് ലെഫ്റ്റ് ഇൻ ദിസ് കേസ്. ഓക്കെ, ദെൻ ഇഫ് എക്സ് ലെസ് ദാൻ എക്സ് സീറോ, എക്സ് മൈനസ് എക്സ് സീറോ ഈസ് നെഗറ്റീവ്, സോ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ ഈസ് പോസിറ്റീവ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ടുവേർഡ്സ് റൈറ്റ് ഇൻ ദിസ് കേസ്. ഓക്കെ, സോ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആൾവേസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ എപ്പോഴും ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് ആയിരിക്കും റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുക. അതുകൊണ്ടാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്നതിന് പേര് വരുന്നത് അല്ലേ. അതായത് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ റീഗെയിൻ ചെയ്യാൻ, റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് ആയതുകൊണ്ടാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്നുള്ള പേര് വന്നത്. ഇനി നോക്കുക, റീസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇവിടെ അല്ലെങ്കിൽ നമ്മൾ അലോങ് എ സ്ട്രൈറ്റ് ലൈൻ ആണ് അല്ലേ. ഇവിടെയാണെങ്കിലും സ്ട്രൈറ്റ് ലൈൻ ആണ്, ഇവിടെയാണെങ്കിലും സ്ട്രൈറ്റ് ലൈൻ ആണ്. റീസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ആൾവേസ് ടുവേർഡ്സ് എ സ്ട്രൈറ്റ് ലൈൻ അല്ലേ. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് വിളിക്കാം? ലിനിയാർ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് വിളിക്കാം അല്ലേ. ലിനിയാറായിട്ട് സ്ട്രൈറ്റ് ലൈൻ അലോങ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ലിനിയാർ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് വിളിക്കാം അല്ലേ. സോ നോക്കുക, ഇറ്റ് ഈസ് ആൾവേസ് ആക്ടിങ് അലോങ് എ സ്ട്രൈറ്റ് ലൈൻ ആൻഡ് ഹെൻസ് ആൾസോ നോൺ ആസ് ലിനിയാർ റീസ്റ്റോറിംഗ് ഫോഴ്സ്. അപ്പോൾ ഇവിടെ ഈ ഒരു സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്താണ്? സ്ട്രൈറ്റ് ലൈൻ അലോങ് ആയിട്ടാണ് എപ്പോഴും ആക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ലിനിയാർ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ് എന്ന് നമുക്ക് പറയാം. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യുകയാണ്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം ഇവിടെ റീസ്റ്റോറിംഗ് ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു എത്രയാണ് വരിക? എം ഇൻറ്റു എ ആണ് വരിക അല്ലേ. എ എന്ന് പറയുന്നത് നമുക്കറിയാം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു ന്യൂട്ടൻസ് സെക്കൻഡ് ലോ റീസ്റ്റോറിംഗ് ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു എം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആണ്. നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിന് ഇക്വേഷൻ നമ്പർ ടു എന്ന് കൊടുത്തു. ഈ ഇക്വേഷൻ നമ്പർ ടു ഇക്വേഷൻ നമ്പർ വണ്ണിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഫിൻ്റെ സ്ഥാനത്ത് ഞാൻ എം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ കൊടുക്കുന്നു അല്ലേ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ വൺ എങ്ങനെയായിട്ട് മാറുന്നു? എം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് മൈനസ് എക്സ് സീറോ എന്നായി മാറുന്നു. എം ക്യാൻ ബി ടേക്കൺ ടു ദ റൈറ്റ് ഹാൻഡ് സൈഡ്, സോ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇൻറ്റു എം അങ്ങോട്ട് വരുമ്പോൾ ബൈ എം ആവും അല്ലേ. മൈനസ് കെ ബൈ എം എക്സ് മൈനസ് എക്സ് സീറോ എന്ന് വരുന്നു. മൈനസ് കെ ബൈ എം എക്സ് മൈനസ് എക്സ് സീറോ ടേക്കിംഗ് ടു ദ ലെഫ്റ്റ് സൈഡ്, ദെർഫോർ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എം എക്സ് മൈനസ് എക്സ് സീറോ ഈക്വൽ ടു സീറോ. ഇനിയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുകയാണ്. എന്താണെന്നറിയോ, നമ്മൾ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിനെ ഒബ്സർവ് ചെയ്യുന്നത്, ഈ സിസ്റ്റത്തിൻ്റെ മോഷനൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു റെഫറൻസ് പോയിന്റിൽ നിന്നുകൊണ്ടാണ്. ആ റെഫറൻസ് പോയിന്റ് നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷനിലാണ് എടുക്കുന്നത് എന്ന് കരുതുക. ഓക്കെ, റെഫറൻസ് പോയിന്റ് നമ്മൾ എടുക്കുന്നത് ഇക്വിലിബ്രിയം പൊസിഷനിലാണ്. റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ ഒറിജിൻ അല്ലേ, അത് സീറോ ആയിരിക്കും. അപ്പോൾ അത് ഇക്വിലിബ്രിയം പൊസിഷനിലാണ് എടുക്കുന്നതെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ എക്സ് സീറോ എന്ന് പറയുന്നത് എത്രയായിരിക്കും? സീറോ ആയിരിക്കും. ഓക്കെ, ഇഫ് റെഫറൻസ് പോയിന്റ് ഈസ് ടേക്കൺ അറ്റ് ദ ഇക്വിലിബ്രിയം പൊസിഷൻ ഓഫ് ദി സിസ്റ്റം, ദെയർഫോർ എക്സ് സീറോ ഈക്വൽ ടു സീറോ ആയിരിക്കും. ഓക്കെ, ഇഫ് എക്സ് സീറോ ഈക്വൽ ടു സീറോ, വിച്ച് മീൻസ് റെഫറൻസ് പോയിന്റ് ഈസ് ടേക്കൺ അറ്റ് ഇക്വിലിബ്രിയം പൊസിഷൻ, ദെൻ എക്സ് സീറോ സീറോ ആയതുകൊണ്ട് ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറുന്നു? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എം എക്സ് ഇസ് ഈക്വൽ ടു സീറോ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ ത്രീ എന്ന് ഞാൻ കൊടുത്തു. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പ്ലസ് വൺ ക്ലാസ്സിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിനെ
ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട് അല്ലേ, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ SHM ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണത്? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു സീറോ. ഓക്കെ, നോക്കുക, വി നോ ദ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ സിമ്പിൾ ഹാർമോണിക് മോഷൻ, ദാറ്റ് ഈസ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു സീറോ. നോക്ക്, നമ്മൾ ഇപ്പോൾ ഈ സിസ്റ്റത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എം എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ, ഈ ഒരു ജനറൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ SHM ആയിട്ട് റിസംബ്ലൻസ് കാണിക്കുന്നു അല്ലേ, സിമിലർ ആണ്, സിമിലർ ഫോമിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, സോ ഹിയർ ദിസ്, അപ്പോൾ നോക്കുക, അത് അതേ ഫോമിലാണ്, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ SHM സിമിലർ ഫോമിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ സിസ്റ്റം അല്ലേ, ബ്ലോക്ക് അറ്റാച്ച്ഡ് വിത്ത് ദ സ്പ്രിംഗ് എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ചെയ്യുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് അല്ലേ. അപ്പോൾ സോ ദി സിസ്റ്റം എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് നമ്മൾ വെരിഫൈ ചെയ്തു. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ഈ രണ്ട് ഇക്വേഷൻസിനെയും നമുക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്ത് എടുത്തിട്ടുള്ള ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എം എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ഇക്വേഷനെ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ ഫോം ആയിട്ടുള്ള ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു സീറോ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യാം. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നോക്ക്, ഇവിടെ ഒമേഗ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് കെ ബൈ എം ആണ് വന്നിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു കെ ബൈ എം എന്ന് കൊടുക്കാം. സോ ഒമേഗ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് കെ ബൈ എം ആണ് വരുന്നത് അല്ലേ. ഈ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് ദിസ് സിസ്റ്റം. ഈ സിസ്റ്റത്തിൻ്റെ ആംഗുലാർ ഫ്രീക്വൻസി ആണ്. അപ്പോൾ നോക്ക്, ഇവിടെ ആംഗുലാർ ഫ്രീക്വൻസി കെ എം, ഈ രണ്ട് സംഗതികളെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കെ എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ആണ്. സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് എന്തിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആ സ്പ്രിംഗ് നിർമ്മിച്ചിട്ടുള്ള മെറ്റീരിയലിൻ്റെ നേച്ചറിനെ മാത്രം. എം എന്ന് പറയുന്നത് മാസ് അല്ലേ, ഈ മാസ് ഓഫ് ദ ബ്ലോക്കിനെ മാത്രം അല്ലേ. അപ്പോൾ നോക്കുക, സോ ആംഗുലാർ ഫ്രീക്വൻസി ഓൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് മെറ്റീരിയൽ ഓഫ് ദ സ്പ്രിംഗ് ആൻഡ് മാസ് ഓഫ് ദ ബ്ലോക്ക് എന്ന് നമുക്ക് പറയാം. ഇനി ഇവിടുന്ന് ലിനിയർ ഫ്രീക്വൻസി നമുക്ക് കാണാം. ഒമേഗാസ് ഈക്വൽ ടു 2π ν ആണ്. ദാറ്റ് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ആംഗുലാർ ഫ്രീക്വൻസി ആൻഡ് ലിനിയർ ഫ്രീക്വൻസി. സോ ഒമേഗയുടെ സ്ഥാനത്ത് 2π ν കൊടുത്തു കഴിഞ്ഞാൽ 2π ν ഈസ് ഈക്വൽ ടു റൂട്ട് കെ ബൈ എം എന്ന് കിട്ടും. ന്യൂസ് ഈക്വൽ ടു 2π, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോയാൽ 1/2π ആവുന്നു. 1/2π റൂട്ട് കെ ബൈ എം എന്ന് കിട്ടും. ദാറ്റ് ഇസ് ദ ലിനിയർ ഫ്രീക്വൻസി ഓഫ് ദിസ് സിസ്റ്റം. ഓക്കെ, സോ ലിനിയർ ഫ്രീക്വൻസി ആൾസോ ഓൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഓർ നേച്ചർ ഓഫ് മെറ്റീരിയൽ ഓഫ് ദ സ്പ്രിംഗ് ആൻഡ് മാസ് ഓഫ് ദ ബ്ലോക്ക് എം. ഓക്കെ, ദെൻ ടൈം പീരിയഡ് എന്ന് പറയുന്നത് നമുക്കറിയാലോ റെസിപ്രോക്കൽ ഓഫ് ദ ലിനിയർ ഫ്രീക്വൻസി ആണ്. ടി സി ഈക്വൽ ടു 1/ν ആണ്. സോ ടി സി ഈക്വൽ ടു 1/2π റെസിപ്രോക്കൽ 2π, റൂട്ട് കെ ബൈ എമ്മിൻ്റെ റെസിപ്രോക്കൽ റൂട്ട് എം ബൈ കെ ആണ്. അപ്പോൾ ടി സി ഈക്വൽ ടു 2π റൂട്ട് എം ബൈ കെ എന്ന് വരുന്നു. ദാറ്റ് ഇസ് ദ ടൈം പീരിയഡ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ടഡ് ബൈ ദിസ് സിസ്റ്റം. ഓക്കെ, ടൈം പീരീഡ് ആൾസോ ഓൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മാസ് ഓഫ് ദ ബ്ലോക്ക് ആൻഡ് സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ഓർ നേച്ചർ ഓഫ് മെറ്റീരിയൽ ഓഫ് ദ സ്പ്രിംഗ്. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ ലെങ്ത് ഓഫ് ദ സ്പ്രിംഗ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല അല്ലേ. ഈ ആംഗുലാർ ഫ്രീക്വൻസി ആയിക്കോട്ടെ, ലിനിയർ ഫ്രീക്വൻസി ആയിക്കോട്ടെ, ടൈം പീരീഡ് ആയിക്കോട്ടെ, ലെങ്ത് ഓഫ് ദ സിമ്പിൾ സ്പ്രിങ്ങോ അല്ലെങ്കിൽ ടേൺസ്, നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ സ്പ്രിങ്ങോ അതൊന്നും ഇവിടെ വരുന്നില്ല. ഇവിടെ മാസ് ഓഫ് ദ ബ്ലോക്കും അതേപോലെ തന്നെ നേച്ചർ ഓഫ് മെറ്റീരിയൽ ഓഫ് ദ സ്പ്രിങ്ങും മാത്രമാണ് ആംഗുലാർ ഫ്രീക്വൻസിയെയും നമ്മുടെ ലിനിയർ ഫ്രീക്വൻസിയെയും ടൈം പീരീഡിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ ഈ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ അത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലെ, അതിൻ്റെ സൊല്യൂഷൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് കിട്ടും. ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ഇക്വിലിബ്രിയം പൊസിഷൻ ആണ്. ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എക്സ് അല്ലേ. അപ്പോൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ SHM സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഓർ ദി സിസ്റ്റം ഫ്രം ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ അതാണ് ഇനി നമ്മൾ പറയുന്നത്. ഇക്വേഷനെ നമ്മളൊരു പ്രത്യേക രീതിയിൽ സോൾവ് ചെയ്യുകയാണ്, എന്നിട്ട് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ഇക്വിലിബ്രിയം പൊസിഷൻ കണ്ടുപിടിക്കുന്നു. ഓക്കെ, നോക്കാം. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ നമ്മൾ പറഞ്ഞു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു സീറോ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫോമിലുള്ള ഇക്വേഷൻ്റെ മാത്മാറ്റിക്കലി അതിൻ്റെ സൊല്യൂഷൻ ഈ ഒരു ഫോമിലാണ് വരിക. എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ബി കോസ് ഒമേഗ ടി. ഈ ഫോമിലായിരിക്കും അതിൻ്റെ സൊല്യൂഷൻ വരിക. അപ്പോൾ നോക്കുക, ഇവിടെ എ എന്ന് പറയുന്നത് എ സി ഈക്വൽ ടു സി കോസ് ഫൈ, ബി സി ഈക്വൽ ടു സി സൈൻ ഫൈ ആയിരിക്കും ഇവിടെ.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സസ് ഈക്വൽ ടു എന്ത് വരും? എയുടെ സ്ഥാനത്ത് സി കോസ് ഫൈവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബിയുടെ സ്ഥാനത്ത് നമ്മൾ സി സൈൻ ഫൈവ് കൊടുക്കുന്നു. അപ്പോൾ എക്സസ് ഈക്വൽ ടു സി കോസ് ഫൈവ് സൈൻ ഒമേഗ ടി പ്ലസ് സി സൈൻ ഫൈവ് കോസ് ഒമേഗ ടി എന്ന് വരുന്നു. സി രണ്ട് ടേമിലും കോമൺ ആണ്, ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. സോ എക്സസ് ഈക്വൽ ടു സി ഇൻറ്റു സൈൻ ഒമേഗ ടി കോസ് ഫൈവ് പ്ലസ് കോസ് ഒമേഗ ടി സൈൻ ഫൈവ് എന്ന് വരുന്നു. അപ്പോൾ നോക്കുക, ഇത് സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി നമുക്കറിയാം സൈൻ എ പ്ലസ് ബി ആണ്. അത് നമ്മളിവിടെ കൊടുക്കുമ്പോൾ സൈൻ ഒമേഗ ടി കോസ് ഫൈവ് പ്ലസ് കോസ് ഒമേഗ ടി സൈൻ ഫൈവ് എന്ന് പറയുന്നത് എയുടെ സ്ഥാനത്ത് ഒമേഗ ടിയും ബിയുടെ സ്ഥാനത്ത് ഫൈവ് ആണ്. അപ്പോൾ എന്ത് വരും? സൈൻ എ പ്ലസ് ബിക്ക് പകരം സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് വരും. അപ്പോൾ നമ്മളത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എക്സസ് ഈക്വൽ ടു എന്ത് വരുന്നു? സി സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് വരുന്നു. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ ഫോർ. ദാറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. എക്സസ് ഈക്വൽ ടു സി സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ്. ഇനി ഇവിടെ ഈ സിയും ഫൈവും നമുക്ക് കണ്ടുപിടിക്കാം. സി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ ടൂവും ത്രീയും സ്ക്വയറിംഗ് ആൻഡ് ആഡിങ്. ഓക്കെ, അപ്പോൾ സ്ക്വയറിംഗ് ആൻഡ് ആഡിങ് ചെയ്യണം. ഇവിടെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? എ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ കോസ് സ്ക്വയർ ഫൈവ് എന്നും തേർഡ് ഇക്വേഷൻ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈവ് എന്ന് കിട്ടും. ഇനി നമ്മൾ ആഡ് ചെയ്യണം രണ്ടും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് വരും, റൈറ്റ് ഹാൻഡ് സൈഡ് സി സ്ക്വയർ കോസ് സ്ക്വയർ ഫൈവ് പ്ലസ് സി സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈവ് എന്ന് വരും അല്ലേ. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ കോസ് സ്ക്വയർ ഫൈവ് പ്ലസ് സി സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈവ്. സി സ്ക്വയർ ഈസ് കോമൺ, ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. സോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ ഫൈവ് പ്ലസ് സൈൻ സ്ക്വയർ ഫൈവ്. കോസ് സ്ക്വയർ ഫൈവ് പ്ലസ് സൈൻ സ്ക്വയർ ഫൈവ്, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ വൺ ആണെന്നറിയാം. സോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ എന്ന് കിട്ടുന്നു. സോ സി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, അപ്പോൾ നോക്കുക, ഇവിടെ എക്സസ് ഈക്വൽ ടു സി സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് പറയുന്ന സൊല്യൂഷനിലെ സി എന്ന് പറയുന്ന ആൾ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. ഇനി ഇനി ഞാൻ എന്ത് ചെയ്യുകയാണ്? എനിക്ക് ഫൈവ് കിട്ടണം. ഫൈവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്? ഇക്വേഷൻ ത്രീ ഡിവൈഡഡ് ബൈ ഇക്വേഷൻ ടു ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് വരും? ബി ബൈ എ ദാറ്റ് ഈസ് ഈക്വൽ ടു സി സൈൻ ഫൈവ് ബൈ സി കോസ് ഫൈവ് എന്ന് കിട്ടും അല്ലേ. ബി ബൈ എ ഇസ് ഈക്വൽ ടു സി സൈൻ ഫൈവ് ബൈ സി കോസ് ഫൈവ്. ഇവിടെ സി സി ക്യാൻസൽ ചെയ്ത് പോവും, ബാക്കി ബി ബൈ എ ഇസ് ഈക്വൽ ടു സൈൻ ഫൈവ് ബൈ കോസ് ഫൈവ് ആണ്. സൈൻ ഫൈവ് ബൈ കോസ് ഫൈവ് ടാൻ ഫൈവ് ആണ്. അപ്പോൾ ബി ബൈ എ ഇസ് ഈക്വൽ ടു ടാൻ ഫൈവ്. ഫൈവ് ഈക്വൽ ടു ടാൻ അങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ആയി അല്ലേ. അപ്പോൾ ഫൈവ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ബി ബൈ എ. ഓക്കെ, അപ്പോൾ ഈ സൊല്യൂഷനിലെ എക്സസ് ഈക്വൽ ടു സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് പറയുന്ന സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ആ സൊല്യൂഷൻ, അതിൻ്റെ സൊല്യൂഷനിലെ സി എന്ന് പറയുന്ന ആളെ നമുക്ക് കിട്ടി റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. വേറെ എ സി ഈക്വൽ ടു സി കോസ് ഫൈവ് ആൻഡ് ബി സി ഈക്വൽ ടു സി സൈൻ ഫൈവ്. ഫൈവ് നമുക്ക് കിട്ടുന്നു ടാൻ ഇൻവേഴ്സ് ബി ബൈ എ. അപ്പോൾ അത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ഇക്വിലിബ്രിയം പൊസിഷൻ ഓഫ് എ ഒബ്ജക്ട് എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, എക്സ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവിൻ്റെ സ്ഥാനത്ത് ടാൻ ഇൻവേഴ്സ് ബി ബൈ എ. ദാറ്റ് ഇസ് ദ സൊല്യൂഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ, ഓർ ഇറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ഇക്വിലിബ്രിയം പൊസിഷൻ. ഓക്കെ, ഇനി ഇവിടെ വെലോസിറ്റി കാണാൻ വേണമെങ്കിൽ, വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡി എക്സ് ബൈ ഡി ടി ചെയ്താൽ മതി അല്ലേ. അപ്പോൾ വി സി ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി ആണ്. എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുക? എ സൈൻ ഒമേഗ ടി പ്ലസ് ബി കോസ് ഒമേഗ ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്, വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി എക്സ് ബൈ ഡി ടി എക്സ് ഈ ഒരു സംഭവം കൊടുത്തിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരിക? എ സൈൻ ഒമേഗ ടീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എ കോൺസ്റ്റൻ്റ് ആണ്, സൈൻ ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം എത്ര വരിക? സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി ആണ്. പിന്നെ ഒമേഗ ടി ഒന്നുകൂടി നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഒമേഗ. അപ്പോൾ എന്ത് വരും? എ ഒമേഗ സൈൻ ഒമേഗ ടി എന്ന് വരും, പ്ലസ് ബി കോസ് ഒമേഗ ടീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ ടീനെ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം ഒമേഗ എന്ന് വരും. അപ്പോൾ മൈനസ് ബി ഒമേഗ സൈൻ ഒമേഗ ടി എന്ന് വരും അല്ലേ. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എ ഒമേഗ കോസ് ഒമേഗ ടി മൈനസ് ബി ഒമേഗ സൈൻ ഒമേഗ ടി എന്ന് കിട്ടും അല്ലേ. വി ഇസ് ഈക്വൽ ടു എ ഒമേഗ ഓർ ഒമേഗ എ കോസ് ഒമേഗ ടി മൈനസ് ഒമേഗ ബി സൈൻ ഒമേഗ ടി. ദാറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് ദിസ് സിസ്റ്റം. ഇത് ഈ ഒരു സിസ്റ്റത്തിൻ്റെ കാര്യം മാത്രമല്ല, ഇതൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. വേറെയും ഇതുപോലെ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഏതൊരു സിസ്റ്റം ഇൻക്ലൂഡിംഗ് ദിസ് വൺ ഡിസ്പ്ലേസ്മെൻറ്റ് കാണുന്നതിനുള്ള ആ ഒരു ഇക്വേഷനും അതുപോലെ തന്നെ വെലോസിറ്റി അല്ലേ കാണുന്നതിനുള്ള ആ ഒരു ഇക്വേഷനും ഒക്കെ നമ്മൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ എസ് എച്ച് എം സോൾവ് ചെയ്തിട്ട് നമ്മൾ കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിനെ കുറിച്ചിട്ട്, ബ്ലോക്ക് ഓൺ സ്പ്രിംഗ് എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ അത് നോക്കുക. താങ്ക് യു.